ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് ഇല്ലിക്കാടിനുള്ളിൽ ഒരാനയെ കിട്ടിയേക്കാണ്, പുഴയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇല്ലിക്കൂട്ടത്തിൽ നിന്ന് ആൾ പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവനെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഇവനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണാം. നല്ലൊരു സൂപ്പർ ആനയാണ് കേട്ടോ. ആൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചെളിയിലൊക്കെ മുങ്ങിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതാ കണ്ടില്ലേ, ആൾ ഈ പുറത്തേക്കൊന്നും നല്ല അസൽ കൊമ്പൊക്കെ ഉണ്ട്. വലത്തേ ചെവിയിൽ ഒരു ചെറിയ ഓട്ടയും ഒക്കെ ഉണ്ട്. പക്ഷെ വാല് തീരെ ചെറുതാട്ടോ, ആളുടെ വാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ മുറിവാലെന്ന് വിളിക്കാം. എന്തായാലും ചെളിയിൽ മുങ്ങിയൊക്കെ വന്നേക്കണോണ്ട് ആളെ ഒന്നും നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇനി ആൾ കുളിക്കുകയാണെങ്കിൽ മാത്രമാണ് ആളുടെ ശരിക്കുള്ള രൂപവും ആ സൗന്ദര്യമൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായാലും ഈ ഒരു ആന ഫുൾ ചെളിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആളൊന്ന് കുളിച്ചാൽ മാത്രമാണ് നമുക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുളിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാതെ വന്ന ഉടനെ തന്നെ ആൾ വെള്ളം കുടിക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. ഇത്രയും നേരം ആ ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് തീറ്റ മാത്രമായിരുന്നു തോന്നുന്നു. ഒരുപാട് ചെളിയൊക്കെ മേത്തൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇത്രയും നേരം ഇല്ലിക്കാടിനുള്ളിൽ നിന്നിട്ടും അത് അധികം വെള്ളമൊന്നും കുടിച്ചില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പുഴക്കരയിൽ വന്നിട്ടും ആൾ ഒത്തിരി വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിക്കാനുള്ള ഒരു പ്ലാനും അതിനില്ല. എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി കൊമ്പനയാണെന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആൾ നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സെൻസിറ്റീവാണ്. നമ്മളെ ഞാൻ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇല്ലിക്കാടിനുള്ളിൽ കയറിപ്പോവും. അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് നിന്നൊന്നും തരില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ആനയുടെ വാല കണ്ടില്ലേ, ഇത് പകുതി വാലില്ല ആശാൻ. ഇതേപോലെ സെയിം വാലാണ് കേട്ടോ നമ്മുടെ ഒരു ഒറ്റ കൊമ്പനുള്ളത്. അതിന് ശേഷം ഞാൻ ഇതേപോലത്തെ വാല കണ്ടത് ഇതാ ഇവനാണ്. പിന്നെ ഇവൻ്റെ അടുത്ത് വയറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു മുഴയുണ്ട്. ഇതേപോലെ സെയിം മുഴയുള്ള വേറൊരു ആനയും നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും തന്നെ കൊമ്പൊക്കെ ഉണ്ട് അവനും. പക്ഷേ അവനിപ്പോൾ ഇവിടെ കാണാനില്ല, എവിടെ പോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവൻ്റെ വലത്തെ ചെവിയിൽ ഒരു ചെറിയ ഓട്ടയുണ്ട്. നമ്മുടെ ഓട്ടക്കാതന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവനും ഇതുപോലെ ഒരു ചെവിയിൽ, അത് ഇത്തിരി വലിയ ഒരു ഹോളാണ് ചെവിയിൽ, പക്ഷേ ഇവൻ്റെ ചെറുതാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആൾ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടേക്ക്. ആളെന്തായാലും എന്താ വെള്ളം കുടിക്കാനുള്ള ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിങ്ങനെ ദേഹത്ത് ഫുള്ള് ഇങ്ങനെ ചെളിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴും ശരീരത്ത് നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ, ചൂട് അനുഭവപ്പെടില്ലല്ലോ. പിന്നെ ഇങ്ങനെ പുഴയിലൊന്നും കിടക്കൊന്നും വേണ്ട. എപ്പോഴും വന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരൊക്കെ വന്ന് നോക്കി ഓടിപ്പിച്ചൊക്കെ വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദേഹത്തൊക്കെ ചെളിയൊക്കെ വെച്ചിട്ട് ഈ ഒരു തുരുത്തിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയേയില്ല, ആൾക്ക് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം. തുരുത്തിനുള്ളിലാകുമ്പോൾ എന്തോരം വേണമെങ്കിലും തിന്നുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നു പുള്ളി ഇവിടെ പുഴക്കരയിൽ വന്നിട്ടും ഈ ഒരു മേത്ത ചെളിയൊന്നും കഴുകി കളയാനായിട്ട് പുള്ളി പോണില്ല. അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഇത്രയും നേരം സൈഡ് പോസ് മാത്രം തന്നാൽ നമ്മുടെ കൊമ്പുണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട് പോസും ഇട്ട് തന്നേക്കാണ്. പക്ഷേ യാതൊരു കാര്യമില്ല, മൊത്തം ചെളിയിൽ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ ശരിക്കുള്ള ആ ഒരു സൗന്ദര്യം ഒക്കെ കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോഴും ആൾക്ക് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ഒരാളിപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആൾക്ക് നമ്മുടെ സ്മെല്ല് കിട്ടിയെന്ന് തോന്നുന്നു. ചെറിയൊരു സ്മെല്ല് കിട്ടിയാൽ പോലും ആനകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവർ നമ്മളൊത്തിരി ദൂരെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ നിൽക്കും. ചില ആനകൾ പെട്ടെന്ന് തന്നെ കയറിപ്പോകും കേട്ടോ. ഈ ഒരു ആന അത്രത്തിപ്പെട്ടൊരു ആനയാണ്. നമ്മളെത്ര ദൂരെ ഉണ്ടെന്നറിഞ്ഞാൽ പോലും ഇത് പെട്ടെന്ന് കയറിപ്പോകും. പക്ഷേ ഇതിന് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും നേരം ഇവിടെ വന്ന് നിന്നിട്ടും വെള്ളം കുടിച്ച് തീർന്നിട്ടില്ല ആൾ. ആന അങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. കാരണം അതിന് ഇനി തിന്നാൻ പോകാനുള്ള ടൈമായി. അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആന കുളിക്കൊന്നുമില്ല എന്ന് ഉറപ്പായി. കാരണം കുളിക്കാനാണ് പ്ലാനെങ്കിൽ ആന ഇങ്ങോട്ട് നേരെ നടന്നു വന്നാന. ഇപ്പോൾ ആന സൈഡിലോട്ടാണ് പോണത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കുടിച്ചിട്ട് നേരെ ആ തുരുത്തിലേക്ക് കയറുള്ളൂ. ഇപ്പോൾ ഓൾറെഡി പുള്ളി നനഞ്ഞ് ആകെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനും താല്പര്യം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേത്തെ ചെളിയൊന്നും കഴുകി കളയാനൊന്നും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തണുപ്പൊക്കെ ഇരുന്നോട്ടെ, നല്ല വേനലൊക്കെ ആണല്ലോ.
അപ്പോൾ അതുകൊണ്ട് ആൾ അങ്ങനെ തന്നെ ആ ചെളിയൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് തുരുത്തിലേക്ക് കയറിപ്പോയി. തിന്നാനുള്ള പരിപാടിയാണ് ഇനി. അങ്ങനെ നമ്മുടെ ആന ദാ മധ്യാവോളം വെള്ളമൊക്കെ കുടിച്ച് ദാ നേരത്തെ പറഞ്ഞ പോലെ ദേ അങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ തുരുത്തിലേക്ക് പോവാണ്, കുളിക്കാനൊന്നും നിന്നില്ല. ആളത് നേരെ തുരുത്തിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ആനേനെ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ എൻ്റെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ വെള്ളം കുടിയൊക്കെ മതിയാക്കി നമ്മുടെ ആനയ്ക്ക് ഇനി ഫുഡിങ്ങിൻ്റെ ടൈമാണ്. തൊട്ടടുത്ത് നിന്ന് ഇല്ലി തന്നെ അവൻ പറിച്ച് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കണ്ട, ഇവർ തീറ്റ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താം. ഭയങ്കര പാടാണ്, ഒരുപാട് മണിക്കൂറുകളോളം നിന്ന് ഇങ്ങനെ നിന്ന് തിന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ആശാനെ പുഴയുടെ ഭാഗത്തേക്ക് നോക്കണ്ട, ഇനി അവിടെ നിന്ന് തിന്നാനുള്ള ഒരു പ്ലാനാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടുത്തെ ഇല്ലിയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. അതാ ഫുള്ളും പറിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വിഷപ്പെട്ടെന്ന് തോന്നുന്നു. ഏത് പറിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ആകെ മൊത്തം എല്ലാം വലിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അവൾ. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും നല്ല വേനലായിരുന്ന സമയത്തൊക്കെ ഈ ഒരു ഇല്ലി മൊത്തത്തിൽ പോയി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയ പച്ചപ്പിലൊക്കെ നല്ല രീതിയിൽ മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ പുഴയുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാടിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും. എന്തായാലും പുഴ സൈഡിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അധികം വോയിസൊന്നും, അതായത് എൻ്റെ വോയിസൊന്നും ഉൾപ്പെടുത്തിയില്ല. ഫുൾ നാച്ചുറൽ വോയിസ് കുറച്ചൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാനയുടെ ശബ്ദമൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇവരൊന്നും സൗണ്ട് ഉണ്ടാക്കുന്നത് പോലുമില്ല. ഒരുപാട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവരൊന്നും ശ്വാസം വിടുന്ന സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. കാരണം ഇവർ ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് തോന്നുന്നു. ഇവരുടെ ശബ്ദം ഒന്നും, ചിഹ്നം വിളി ഒന്നും നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല. വെള്ള സമയത്തൊന്ന് കേട്ടാലായി. ആകെ ഇവർ നിൽക്കണമെന്ന് അറിയണത് ഈ ഒരു ഇല്ലി ഒടിയണ സൗണ്ടും അവർ നിൽക്കുന്ന സ്ഥലത്തെ ആ ഒരു കരിയിലേക്ക് ഒന്ന് ഞെരുങ്ങുന്ന സൗണ്ടൊക്കെ മാത്രമാണ് കേൾക്കാൻ പറ്റുക. അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരപ്പം തന്നെ ആ ഒരു സൈഡിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അധികം സൗണ്ടൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വന്യമൃഗമാണ് ആന. അപ്പം എന്തായാലും കുറച്ചേരം ഇവിടെയൊക്കെ നിന്ന് തിന്നതിന് ശേഷം നമ്മുടെ ആനത ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറിപ്പോവാണ്. ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാട്ടോ. ആളുടെ ഒരു പൊടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. ആളത് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് തിന്നാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് നേരം അങ്ങനെ തന്നെ നിന്നിട്ട് ആന നമ്മുടെ ഭാഗത്തേക്ക് തിരിയാനായിട്ട് പോകുന്നുണ്ട്. ഒരു നല്ല ലുക്കാട്ടോ ആ ഒരു ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ. ആ ഒരു ഇല്ലിക്കാടിനുള്ളിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മുടെ ഈ ഒരു ആന അവിടെ നിന്നിട്ട് ഇനി ഇല്ലി നിന്ന് അങ്ങനെ നിൽക്കുള്ളൂ. പുഴയിലോ ഒന്നും ഇറങ്ങില്ല. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ രാത്രിയാവണം. എന്നാലാണല്ലോ ആൾക്ക് സൗകര്യമായിട്ട് നിന്ന് തിന്നാനും കുളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു പുതിയ കമ്പനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമ്മൾ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.